മുന്തിരി വൈൻ വീട്ടിൽ തന്നെ ഈസിയായി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 2 കിലോ മുന്തിരി എടുത്തേക്കുന്നത്. ആദ്യം തന്നെ മുന്തിരി ഒരു പാത്രത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അതിനുവേണ്ടി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇത് മുന്തിരിയിലെ വിഷാംശമെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. മുന്തിരിയിൽ ഒട്ടും തന്നെ ജലാംശം ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി ഒരു തുണിയെടുത്ത് മുന്തിരി ഇതുപോലെ ഇട്ട് കൊടുക്കുക. നന്നായി ഡ്രൈ ആവുന്നത് വരെ വെക്കുക. മുന്തിരിയിലൊട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. ജലാംശമുണ്ടെങ്കിൽ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. 2 കിലോ മുന്തിരിക്ക് 1 കിലോ പഞ്ചസാരയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നീട് മധുരം വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് സൂചി ഗോതമ്പ്, ഈസ്റ്റ്, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഭരണിയിലാണ് വൈൻ ഇട്ട് വെക്കുന്നത്. അതിനായി ഭരണി കഴുകി വൃത്തിയാക്കി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കേണ്ടതാണ്. ഒട്ടും തന്നെ ജലാംശം പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ട് കൊടുക്കേണ്ടത് ലെയർ ലെയറായിട്ടാണ്. ആദ്യം കുറച്ച് മുന്തിരി, പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര, വീണ്ടും കുറച്ച് മുന്തിരി, വീണ്ടും കുറച്ച് പഞ്ചസാര, അങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ഗോതമ്പ് എല്ലാം ഇട്ട് കൊടുക്കാം. ഗോതമ്പ് കൂടുതലിടരുത്. ഗോതമ്പ് ഇടുന്നതിൻ്റെ അനുസരിച്ചാണ് വൈനിൻ്റെ വീര്യവും കൂടുക. കറുകപ്പട്ടയും 2-3 പീസ് മാത്രമേ ഇട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും വൈനിന്. അതുപോലെ തന്നെ ഈസ്റ്റ് ഞാനിവിടെ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കിടക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ നേരത്തെ തന്നെ വെള്ളം തിളപ്പിച്ച് ആറ്റിയെടുത്തിട്ടുണ്ട്. ചൂടൊട്ടും തന്നെയില്ല. അത് മുന്തിരിക്ക് സമാസമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വളരെ സിമ്പിളാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കാൻ പറ്റുന്നതാണ്. ഇവിടെ എല്ലാം റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അടച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഓവറായി ടൈറ്റ് ചെയ്ത് അടച്ച് വെക്കരുത്. ഗ്ലാസിൻ്റെ ഭരണി ആയതുകൊണ്ടാണ് ഓവറായി ടൈറ്റ് ചെയ്യരുതെന്ന് പറയുന്നത്. ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. സെറാമിക് ആണെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതെടുത്ത് സൂക്ഷിച്ച് വെക്കാം. ഇനി 21 ദിവസത്തിന് ശേഷം ഇത് നമുക്ക് തുറന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായി മാറ്റി വെക്കാം. ഒരു 3 ദിവസം കൂടുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ 21 ദിവസത്തിന് ശേഷം നമ്മളെ വൈൻ റെഡിയായിരിക്കുകയാണ്. നമുക്കിത് അരിച്ചെടുക്കാം. അതിനോട് തുറന്നു നോക്കാം. നല്ല ഇതിലായിട്ടുണ്ട്. ഈ പാത്രത്തിലേക്കാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. അതിനോട് നമ്മളൊരു തോർത്തെടുക്കാം. പതുക്കെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല മണക്കുണ്ട്. ഇത് ഞാൻ അരിച്ചെടുത്ത് തിരിച്ച് ഭരണിയിൽ തന്നെ ഒഴിച്ചു വെച്ചാണ്. ഒരു 2-3 ദിവസം കൂടി ഇത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനകത്ത് മുന്തിരിൻ്റെ ബാക്കി അംശമെല്ലാം അടിഞ്ഞ് താഴെ കൂടും. അതിനുശേഷം നമുക്ക് ഊറ്റിയെടുത്ത് കുടിക്കാവുന്നതാണ്. ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം.